ഏയ് ഇനി അനുമല്ലായിട്ട് ഞാൻ മാതപ്പെടാൻ ഞാനാളാവുക വേണ്ട, എനിക്ക് മൻസൂർ അലി ആയാലും മതി. നമ്മുടെ നാട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കാർ കണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാർ ഇത് എറണാകുളത്ത് ഇതുപോലൊരു മിന്തൽ നടത്തിയത്. എന്താ മിന്തൽ? വാദപ്രവചനുണ്ടോ? വാദപ്രവചന ഇക്കൂലാകാ. അങ്ങനെ ഒരു ദിവസം ചെല്ലുമ്പോൾ പറഞ്ഞു, വാദപ്രവചനുണ്ടോ? ആ വാദപ്രവചനുണ്ട്, പത്തും പത്തും. ആയിക്കോട്ടെ, പത്തും പത്തും. അത് പത്ത് പണ്ഡിതന്മാരെ നമ്മളും പത്ത് പേരാ അവര്. ആ ശരി, എപ്പോഴാ ഇങ്ങോട്ട് വയ്ക്കുക? എപ്പോഴാ? ശനിയാഴ്ച. ശനിയാഴ്ച മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് ശനിയാഴ്ച. ആ ശനിയാഴ്ച ആകാൻ തുടങ്ങി. ആ ശനിയാഴ്ച ആകെ ശരി. എവിടെ? ഞങ്ങൾ എവിടെ ചോദിച്ചത്? ഞങ്ങളുടെ മദ്രസ. ആയിക്കോട്ടെ, മദ്രസ. ഏയ്, അവൻ മദ്രസയിലാക്കാൻ പറഞ്ഞു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ അടുത്ത ഫോണ്. എന്ത്? സംസാരിച്ച് വരുന്നുള്ളൂ. അടുത്ത ഫോണ്, അത് വേണ്ട, മദ്രസ വേണ്ട. ആയിക്കോട്ടെ, നമ്മുടെ വീട്ടിലായിക്കോളാം, നമ്മുടെ കുളത്തിന്റെ വീട്ടിലായിക്കോളാം. ആ ശരി, എങ്കിൽ അങ്ങനെ സംഭവിക്കാം. ആ എങ്കിൽ അത് പത്ത് എന്ന് പറഞ്ഞത് ഒരു ചെറിയ വ്യത്യാസം ഉണ്ട്. എന്ത്? മൂന്നും മൂന്നും. മൂന്നും മൂന്നും ഉണ്ടോ? ആ എങ്കിൽ മൂന്നും മൂന്നും ആയിക്കോട്ടെ. ആ മൂന്നും മൂന്നും ആയി. അവസാനം കുറച്ച് കഴിഞ്ഞ പിടിച്ചിട്ട് ആ വീട് പറ്റൂല. ആ എങ്കിൽ വേണ്ട, വേറെ വീടാ. അങ്ങനെ വേറെ വീട്. ശരി, അങ്ങനെ സംവാദത്തിന് ദിവസമായി. ശനിയാഴ്ചയായി. ശനിയാഴ്ച ആയി കഴിഞ്ഞപ്പോ ഞങ്ങൾ മൂന്ന് മറുഭാഗം മൂന്ന് പേര് വരണം. അവിടെ ചെന്നപ്പോ രണ്ടേ ഉള്ളൂ. എന്ത്? അല്ല, മൂന്നും മൂന്നും വേണ്ട, പിന്നെ ഒന്നൊന്നും. ഏ ആയിക്കോട്ടെ, ഒന്നൊന്നും ആയിക്കോട്ടെ, ഇരുന്നോ. എന്തുകൊണ്ട്? നമ്മൾ വലിയ ഭാവമൊന്നുമില്ല. കെ പി യൂസഫ് എന്ന് പറയുന്ന അവിടുത്തെ ലാദി, അവിടുത്തെ ജില്ലയുടെ ലാദിമായിരുന്ന ആളാണ് ഞങ്ങളോട്ട് വാദപ്രം. ഞങ്ങൾ വലിയ ഭാവം നടത്തി. നമുക്കിപ്പോ ഷെയ്ഖ് മുഹമ്മദിനെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അയാൾ വരുമെങ്കിൽ നമുക്ക് വാദപ്രം നടത്താം. പക്ഷെ മൂപ്പര് തയ്യാറല്ല. ഈ ജാതി മനുഷ്യന്മാരെങ്ങനെ വിടുക? അതുകൊണ്ട് ആയിക്കോട്ടെ, കെ പി യൂസഫ് എങ്കിലും കെ പി യൂസഫ് ഇരുന്നോ. അങ്ങനെ വാദപ്രം നടത്തുന്ന ആൾക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനി സലാസുലമി തന്നെ വേണമെന്നില്ല, ഹുസൈൻ മടൂരായാലും മതി. ആ നമുക്ക് വലിയ ഭാവമൊന്നുമില്ലേ? അപ്പൊ ആരായിരുന്നാലും ഇതിന് നിന്ന് കിട്ടണം, ഒന്നിരുന്ന് കിട്ടണം. അപ്പൊ ആരായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഈ വിഷയത്തിൽ ചർച്ച ചെയ്ത് നമുക്ക് പ്രശ്നം പരിഹരിക്കാം. അല്ലാതെ ഈ ജാതി ഇസ്ലാമിക വിരുദ്ധമായ ആശയം പറഞ്ഞ് മനുഷ്യങ്ങൾ ഈ ലോകത്ത് മരിച്ചുപോലെ എന്താ ഗതി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരത്ത് നടന്നത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ CD അതിന്റെ CD പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ മുഖദ്യമാന്റെ മുഖപുര മാത്രം ഒന്ന് സൂചിപ്പിടുക. അസ്സലാമു അലൈക്കും. എന്റെ പേര് യാസ്മിൻ, വള്ളക്കടവ് താമസം. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിൽ യാതൊരു വ്യതിയാനവും സംഭവിച്ചിട്ടില്ല. മറുവിഭാഗത്തിനാണ് വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചതെന്ന് പറയുമ്പോൾ ആര് സംവാദത്തിന് ക്ഷണിച്ചാലും, ചേകന്നൂരുകളാകട്ടെ, യുക്തിവാദികളാകട്ടെ, ആര് സംവാദത്തിന് ക്ഷണിച്ചാലും ആ സംവാദക്ഷണം സ്വീകരിക്കാൻ യാതൊരു മടിയുമില്ലാത്തവരായിരുന്നു മുജാഹിദുകൾ. എന്നാൽ 2007 മാർച്ച് 22 കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിൽ ഒരു സംവാദ കത്ത് ലഭിച്ചിട്ടും എന്തുകൊണ്ട് നിങ്ങൾ അത്തരത്തിലൊരു സംവാദത്തിന് തയ്യാറായില്ല? ഇന്ന് നിങ്ങൾ ഈ പരാമർശിക്കുന്ന എല്ലാ പണ്ഡിതന്മാരും ജീവിച്ചിരിപ്പുള്ളവരാണ്. അവരെക്കുറിച്ച് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വാദങ്ങൾക്ക് പകരം അവരുമായിട്ട് ഒരു വിമർശയ്ക്ക് ചുറ്റിനു പിരുന്ന് സംവദിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതപ്പോ ആരോടെ ചോദിക്കണമെന്ന് എന്റെ സുഹൃത്ത് മനസ്സിലാക്കണം. എന്തായാലും കുറച്ച് കാലൊക്കെ ഇവിടെയൊക്കെ നടന്നതാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് മുജാഹിദുകളെ സംബന്ധിച്ച് നന്നായി അറിയാം, മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചുള്ള വാദപ്രതിവാദം എന്ന് കേട്ടുമ്പോൾ കിലുകിലാ പറച്ച് ഇറങ്ങി ഓടുന്ന ഒരു കൗമാണ് എന്ന് ആരെങ്കിലും ചെവിയിൽ മന്ത്രിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോ മാന്യ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഈ രൂപത്തിൽ ഞാൻ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, വാദപ്രതിവാദത്തിനുണ്ടോന്ന ഇന്നലെയും മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ മുനീർ പദരി ഇന്നലെയും ഖുറാഫികളായിട്ട് വാദപ്രതിവാദത്തിന് കരാർ എഴുതി ഇന്നത്തെ സിറാജ് വയ്ക്കലുണ്ട്. അപ്പോ ഇപ്പൊ നമ്മുടെ നിലവിലുള്ളത് അലി നമ്മുടെ എന്റെ സ്നേഹിതനാണ്. ഞാൻ പഴയ കാലം മുതൽ വിളിക്കുന്ന ഒരു പേരുണ്ട്, ചെല്ലപ്പേരാണ് അലിമുല്ല എന്ന് പറയുന്ന അദ്ദേഹവും. ഇനി അവിടെ നിങ്ങോട്ടുള്ള സലാസുല്ലമിയും ഇനി അതല്ല അബ്ദുൽ ലത്തീഫ് കരിമ്പലാക്കലും അങ്ങനെയുള്ള ആളുകളല്ലേ ഉള്ളൂ. അതിനേക്കാൾ വലിയ പണ്ഡിതരും മഹത്തുക്കളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാദപ്രതിവാദ എന്ന് പറഞ്ഞാൽ, മടവൂരികളുമായി വാദപ്രതിവാദം എന്ന് പറഞ്ഞാല് ഒരു ചുക്കുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളൊരു വാദപ്രതിവാദം നടത്തിയിട്ടില്ല. വാദപ്രതിവാദം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, വാദപ്രതിവാദം നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? മുജാഹിദ് പ്രസ്ഥാനം മടവൂരികളുമായി വാദപ്രതിവാദം നടത്തുകയും ഓഡിയോയിൽ വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുകയും അവസാനം ആ സംവാദം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വീഡിയോ കാസറ്റ് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ചാക്കിൽ കെട്ടി മുകളിലത്തെ റൂമിൽ നിന്ന് താഴേക്കെറിഞ്ഞ് അവസാനം ഓടിച്ചിട്ട് പിടിച്ച കാസറ്റ് പിടിക്കേണ്ട അവസ്ഥയും ഒക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ട്. അവിടെ വാദപ്രതിവാദമൊക്കെ നടന്നിട്ടുണ്ട്. പിന്നിപ്പോ ഒരു ചോദ്യം ഉണ്ടെന്താ, ഞങ്ങൾ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഹെഡിൽ എഴുതിയിട്ട് ഔദ്യോഗികമായി നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമക്ക് തന്നിട്ട് അത് സ്വീകരിക്കാൻ നിങ്ങളുടെ കേരള ജംഇയ്യത്തുൽ ഉലമ തയ്യാറായിട്ടില്ലല്ലോ. പിന്നെ മടവൂരികളുടെ കേരള ജംഇയ്യത്തുൽ ഉലമേ,
ഞങ്ങൾ അംഗീകരിച്ച കേരള ജമ്മിയത്തുൽ ഉലമയോ ആ കത്ത് ഞങ്ങൾ അംഗീകരിക്കണമെന്നോ ഏത് കേരള ജമ്മിയത്തുൽ ഉലമ ആരാണ് നിങ്ങൾ എന്ത് അഡ്രസ്സാണ് നിങ്ങൾക്കുള്ളത് ആ അഡ്രസ്സ് ഞങ്ങൾ പരിഗണിക്കുന്നില്ല ഇനി നിങ്ങൾക്ക് വാദപ്രതിവാദമാണോ വേണ്ടത് സലാസുൽ ഉലമയെ കൊണ്ടുവരാം അലി മദനിയെ കൊണ്ടുവരാം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ഏത് പണ്ഡിതനാണോ കൊണ്ടുവന്ന് നിർത്താം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഈ കുട്ടികൾ ഇങ്ങനെ വരും എന്നിട്ട് നിങ്ങളുമായി വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ ഒരുക്കമാണ് കരാർ എഴുതാൻ വേണ്ടി മാറിയിരുന്നു നമ്മൾക്ക് ഈ പരിപാടി ഇനി കരാർ എഴുതിയിട്ട് വരിക എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ അപ്പോൾ വാദപ്രതിവാദത്തിന് കരാർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തയ്യാറാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് യാതൊരു രീതിയിലും ഒളിച്ചോടാൻ ശ്രമിക്കേണ്ട കേരള നദ്വത്തുൽ മുജാഹിദീൻ ജില്ലാ കമ്മിറ്റി നിങ്ങൾക്ക് ആ വാദപ്രതിവാദത്തിനുള്ള കത്ത് ഇവിടെ വെച്ചതാ തന്നിരിക്കുന്നു നിങ്ങൾക്കത് സ്വീകരിക്കാമെങ്കിൽ സ്വീകരിക്കാം ഇല്ലെങ്കിൽ മാന്യമായിട്ട് സംവാദത്തിനില്ല എന്ന് പറയാം കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇവിടെ പറഞ്ഞ നിങ്ങളുടെ ആ സംഘടനയെ ഞങ്ങൾ അംഗീകരിക്കണോ അംഗീകരിക്കണ്ടേ അതാ പ്രശ്നം നിങ്ങൾ ആ എഴുത്ത് തരുന്നതിലൂടെ നിങ്ങളുടെ കേരള ജമ്മിയത്തുലമ എന്ന് പറയുന്ന ആ സാധനം ഇൻവെർട്ടർ കോമ ഇട്ടാൽ മതി അതേപോലെ കെ എൻ എം എന്ന് പറയുന്ന ആ സാധനം അതിന് ഞങ്ങൾ അംഗീകാരം തരണം എന്നാണോ പറയുന്നത് ആ പൂതി ഉണ്ടെങ്കിൽ അത് നടക്കൂല അത് നടക്കൂല അല്ലാത്ത നിലക്കാണ് ഇവിടെ അനസ് മൗലവി പറഞ്ഞത് അതിനാണ് മാറി നിൽക്കാം ഇൻഷാ അല്ലാ കെ എൻ എം എന്ന പേര് ഉപയോഗിക്കണോ വേണ്ടോ ഒക്കെ പിന്നെ തീരുമാനിക്കും ഇൻഷാ അല്ലാ മറിച്ച് ഇവിടെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു വാക്കിന് ഉറപ്പുള്ള ആളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സലാം സുല്ലമിയെയും സി പി ഉമർ സുല്ലമിയും തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവന്നോ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ ഇൻഷാ അല്ലാ അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ മടവൂരിസം ഇസ്ലാഹി ചരിത്രത്തിലെ മറക്കാനാവാത്ത ദുരന്തം നൊന്തുപെറ്റ മാതാവിന്റെ മാറു കീറും കണക്കെ മഹത്തായ ഈ ആദർശ പ്രസ്ഥാനത്തെ നെടുക പിളർത്തിയ കർസേവകർ തലതിരിഞ്ഞ ഇക്വാനിസത്തിന്റെ വാലാട്ടികളായി അധികാരമോഹത്തിന്റെ ആൾരൂപങ്ങളായി കടന്നുവന്ന മടവൂരി കോക്കസ് തൗഹീദി പ്രചരണ രംഗത്ത് വഴിമുടക്കികളായി അമേരിക്കയുടെ ചെരുപ്പ് നക്കികളായി അധപ്പതിച്ച മടവൂരികൾ സലഫി സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറി നെറുകേട് മാത്രമായിരുന്നു എന്നും മടവൂരികളുടെ മുതൽക്കൂട്ട് അതെ കാലത്തിനുമേൽ നെറുകേടിന്റെ കയ്യൊപ്പ് കാലത്തിന്റെ ചുവരെഴുത്തിൽ രേഖപ്പെടുത്തിയ അർഹമായ വിശേഷണം ഭൂലോക മുഹദ്ദീസും വസീയത്ത് സെക്രട്ടറിയും മാറി മാറി വിലസിയ സെൻസിംഗ് പോലും വിളിച്ചു പറഞ്ഞു കൊലച്ചതി അതെ മടവൂരിസത്തിന്റെ കൊലച്ചതി മടവൂരിസത്തിന്റെ കൊലച്ചതികൾ മാലോകർക്ക് ബോധ്യപ്പെടുത്തിയ ഒരു പത്രമുണ്ട് പേര് വർത്തമാനം നെറുകേടിന് അന്താരാഷ്ട്ര അവാർഡ് വാങ്ങിയ ലോകത്തിലെ ഏക പത്രം അവാർഡിനായി പ്രയത്നിച്ചവരുടെ ഫോട്ടോ പത്രത്തൊഴിലാളികൾ നടത്തുന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുമുണ്ട് മതത്തെയും മലയാളക്കരയെയും ഒരുപോലെ വഞ്ചിച്ചുകൊണ്ട് ചരിത്രം കുറിക്കുന്ന മടവൂരികളുടെ മാനം കെട്ട മറ്റൊരു കഥ കൂടി ഇവിടെയും അവാർഡ് പത്രം ദൗത്യം നിർവഹിച്ചു കെ എൻ എം എന്ന പേര് ഉപയോഗിക്കണോ വേണ്ടോ ഒക്കെ പിന്നെ തീരുമാനിക്കും ഇൻഷാ അല്ലാ മറിച്ച് ഇവിടെ ഉസ്താദ് ഒരു കാര്യം പറഞ്ഞു വാക്കിന് ഉറപ്പുള്ള ആളാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സലാം സുല്ലമിയെയും സി പി ഉമർ സുല്ലമിയും തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും പണ്ഡിതന്മാരെ നിങ്ങൾ കൊണ്ടുവന്നോ ഞങ്ങൾ സംവാദത്തിന് തയ്യാറാണെന്ന് നിങ്ങൾ പറഞ്ഞു എന്നാൽ ഇൻഷാ അല്ലാ അത്തരത്തിലൊരു സംവാദത്തിന് കത്തുമായിട്ട് വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ ആദ്യം കെ ജെ യു എന്നും പിന്നെ കെ എൻ എം എന്നുമുള്ള വ്യാജവിലാസത്തിൽ പ്രത്യക്ഷപ്പെട്ട മടവൂരികൾ മുജാഹിദുകളെ വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചപ്പോൾ മുജാഹിദ് പണ്ഡിതന്മാർ അത് ഏറ്റെടുക്കില്ലെന്നാണ് പാവങ്ങൾ കരുതിയത് പക്ഷേ ഇസ്ലാഹി പണ്ഡിതന്മാർ മടവൂരികളുടെ കഴുത്തിന് കുരുക്കിട്ടു കേരള നദ്വത്തുൽ മുജാഹിദീൻ ഇവിടെ പറഞ്ഞ നിങ്ങളുടെ ആ സംഘടനയെ ഞങ്ങൾ അംഗീകരിക്കണോ അംഗീകരിക്കണ്ടേ അതാ പ്രശ്നം നിങ്ങൾ ആ എഴുത്ത് തരുന്നതിലൂടെ നിങ്ങളുടെ കേരള ജമ്മിയത്തുലമ എന്ന് പറയുന്ന ആ സാധനം ഇൻവെർട്ടർ കോമ ഇട്ടാൽ മതി അതേപോലെ കെ എൻ എം എന്ന് പറയുന്ന ആ സാധനം അതിന് ഞങ്ങൾ അംഗീകാരം തരണം എന്നാണോ പറയുന്നത് ആ പൂതി ഉണ്ടെങ്കിൽ അത് നടക്കൂല അത് നടക്കൂല അല്ലാത്ത നിലക്കാണ് ഇവിടെ അനസ് മൗലവി പറഞ്ഞത് അതിനാണ് മാറി നിൽക്കാം കെ എൻ എമ്മുകാരായി ആൾമാറാട്ടം നടത്താൻ ശ്രമിച്ച മടവൂരികളെ തൊലിയുരിച്ചു നിർത്തി സംഘടനയും സംഘടനയും തമ്മിൽ വാദപ്രതിവാദം നടത്താറുണ്ട് പക്ഷേ മറുഭാഗത്തിന് പറയത്തക്ക അഡ്രസ്സില്ലാത്തതിനാൽ
വ്യക്തികളും വ്യക്തികളും നടത്തുന്ന സംവാദ രൂപത്തിൽ